വെൽക്കം ടു സ്കൗട്ട് മാസ്റ്റേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്പ്ലൈസിംഗിലെ മൂന്നാമത്തെ ഭാഗമായ ഷോർട്ട് സ്പ്ലൈസ്. രണ്ട് കയറുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു കെട്ടാം. രണ്ട് കയറുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാനാണ് നമ്മൾ ഷോർട്ട് സ്പ്ലൈസ് ഉപയോഗിക്കുന്നത്. രണ്ട് കയറുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ നേരത്തെ നമ്മൾ മനസ്സിലാക്കി, ഒരു കയറിന്റെ അഗ്രം പിരിഞ്ഞു പോയാൽ ബാക്ക് സ്പ്ലൈസ് കെട്ടാൻ മനസ്സിലാക്കി. ഒരു പിന്നെ മനസ്സിലാക്കി, ഒരു കയറിന്റെ അഗ്രത്ത് ഒരു സ്ഥിരമായ ഒരു ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഐ സ്പ്ലൈസ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഷോർട്ട് സ്പ്ലൈസ്, രണ്ട് കയറുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ. നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം, കയറുകൾ വണ്ണമുള്ള കയറുകളാണ്. വണ്ണമുള്ള കയറുകൾ കൂട്ടിക്കെട്ടുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ റീഫ് നോട്ട് ഇട്ട് കൂട്ടിക്കെട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ കെട്ട് കയറുകളിലേ സാധ്യമാകും. ഇവിടെ ഒരു മുഴയുണ്ടാവും. എന്നാൽ വണ്ണം കൂടിയ കയറുകളാവുമ്പോൾ മുഴയില്ലാതെ, അധികം മുഴയില്ലാതെ, അത് പുള്ളിയിലൂടെയൊക്കെ വലിക്കേണ്ട ആവശ്യങ്ങൾ വരും. അപ്പൊ കൂടുതൽ വലിയ മുഴയുണ്ടെങ്കിൽ നമുക്കത് പുള്ളി വഴി വലിച്ചു കയറ്റാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇത് കെട്ട് ഇടാൻ ശ്രദ്ധിക്കണം. ഇതിനാവശ്യമായത് നമുക്കൊരു ആണി ആവശ്യമാണ്, നമുക്കൊരു കത്രിക അല്ലെങ്കിൽ ബ്ലേഡ് ആവശ്യമാണ്, ഒരു മെഴുക് ആവശ്യമാണ്, ട്വൈൻ നൂല് ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഇത്രയും സാധനങ്ങൾ അടുത്ത് വെച്ചിട്ട് വേണം ഈ കെട്ടിലേക്ക്, ഈ സ്പ്ലൈസിംഗിലേക്ക് കടക്കാൻ. നമുക്ക് ആദ്യമായിട്ട് സ്പ്ലൈസിംഗ് ചെയ്യേണ്ട റോപ്പിന്റെ അഗ്രങ്ങൾ, ഇഴകള് അകത്തി വയ്ക്കാം. ഇഴകളകത്തി ഇതിന്റെ വണ്ണത്തിന് ആനുപാതികമായ വണ്ണത്തിൽ നിന്ന് നാലിരട്ടി നീളമെടുക്കണം. നാലിരട്ടി നീളമെടുത്തു. അതിനുശേഷം ഒരു ടോയിൻ എടുത്ത് നമ്മൾ ഈ ഇഴകൾ അഴിച്ച ഭാഗത്തിന്റെ അറ്റത്ത് നമ്മളൊരു റീഫ് നോട്ടിട്ട് കെട്ടിവെക്കുന്നു. പെട്ടെന്ന് അഴിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ഒരു കെട്ടാണ് നമ്മൾ കെട്ടുക. ആ റീഫ് നോട്ടിൽ ഇല്ല, നമ്മൾ കെട്ടിവെക്കുന്നു. പെട്ടെന്ന് നമുക്ക് ഇത് വലിച്ചാൽ നമുക്ക് അഴിഞ്ഞു കിട്ടും. അതുപോലെ രണ്ട് ഭാഗത്ത് നമ്മൾ കെട്ടിവെക്കുക. ഇതിൽ നമുക്ക് റീഫ് നോട്ട് ഇവിടെ കിട്ടും. രണ്ട് അഗ്രങ്ങളിലും ഇതുപോലെ നമ്മൾ ചെയ്യാം. നമ്മള് രണ്ട് അഗ്രങ്ങളിലും കൂട്ടിയോജിപ്പിക്കേണ്ട രണ്ട് കയറിന്റെയും ഇഴകള് ഇതിന്റെ ഡയക്ക് നാലിരട്ടി നീളത്തിൽ നമ്മൾ അഴിച്ചിട്ടു. അതിനുശേഷം ഈ ഭാഗത്ത് നമ്മളൊരു ഒരു കെട്ടിട്ട്, ടോയിൻ ഉപയോഗിച്ച് ഒരു കെട്ടിട്ട് വെച്ചു. അതായത് കൂടുതൽ സ്ട്രാൻസ് ഇങ്ങനെ ആകെ വീണ്ടും ഇഴ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചു. ഓക്കെ, അത് നീളത്തിൽ വെച്ചു. അതിനുശേഷം ഇനി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ നാല് സ്ട്രാൻസും ഇതുപോലെ കൃത്യമായിട്ട് അകത്തി വെച്ചതിന് ശേഷം ഒരു ടോയിൻ നൂല് കൂടി കൃത്യമായി നമ്മൾ എടുത്തു വെക്കുക. നമ്മളെടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ നാല് സ്ട്രാൻസും ഒന്നിടവിട്ട് ഗ്യാപ്പിലൂടെ ഇതിന്റെ ഗ്യാപ്പിലേക്ക് തിരി ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്നിടവിട്ട് ഇതിന്റെ ഗ്യാപ്പിൽ അടുത്തത് നാല് പോയിന്റിലേക്ക് നമ്മൾ അടുത്ത് വയ്ക്കും. നമ്മൾ നേരത്തെ മനസ്സിലാക്കി. എന്നിട്ട് ഈ റോപ്പിന്റെ നാലഗ്രങ്ങളും ഈ റോപ്പിന് നേരെ, നാലിഴകളും ഇതിന് നേരെ ആക്കുന്നു. നേരെയാക്കി നാലിഴകളും ഉണ്ടോ. ഈ നാലിഴകളും ഈ റോപ്പിന് നേരെയാക്കി വെച്ചു. ഈ റോപ്പിന്റെ നാലിഴകളും ഈ റോപ്പിന് നേരേക്ക് ആക്കി വയ്ക്കുന്നു. രണ്ടു വശത്തേക്കും റോപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പിടിക്കുന്നു. ഈ റോപ്പിന്റെ ഭാഗങ്ങൾ നാലിഴകളും ഇങ്ങോട്ടേക്ക് വലിച്ചു വെച്ചു. ഈ റോപ്പിന്റെ നാല് ഭാഗങ്ങളും ഈ ഭാഗത്തേക്ക് വലിച്ചു വെച്ചു. ഇതുപോലെ വലിച്ചു പിടിക്കും. വലിച്ചു വെച്ചതിന് ശേഷം ഈ നടുഭാഗത്ത്, ഈ രണ്ടും തമ്മിൽ ചേരുന്ന നടുഭാഗത്ത് നേരത്തെ എടുത്തതുപോലെ ഒരു ടോയിൻ എടുത്തിട്ട്
ഇതും തമ്മിൽ ഒന്ന് കൂട്ടി കെട്ടുക നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് ചെയ്താൽ മതി ഒരു റീഫ് നോട്ട് നമുക്ക് ഡോക്ടേഴ്സ് നോട്ട് ഇടുന്ന പോലെ ഒരു റീഫ് നോട്ട് ഇട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാവുന്ന രീതിയിൽ കെട്ടാക്കി വെക്കുക വലിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കുക ഇപ്പം നമ്മൾ കണ്ടു ഈ കയറിൻ്റെ നാലഗ്രങ്ങളും ഇങ്ങേ സൈഡിലാണ് കണ്ടോ ഈ കയറിൻ്റെ നാലഗ്രങ്ങളും ഈ സൈഡിലാണ് ഇനി ഒരു പാർട്ട് നമ്മൾ എടുക്കും നേരത്തെ നമ്മൾ സ്പ്ലൈസിങ് ചെയ്തതുപോലെ തന്നെ ആണിയെടുക്കുന്നു ആണിയെടുക്കുന്നു ഈ റോപ്പിൻ്റെ നാലഗ്രങ്ങളും ഇതിലേക്ക് നമ്മൾ ഇഴകൾ പിരിച്ച് കയറ്റുന്നു നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഒരു പാർട്ടെടുത്തു ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മളത് തിരിക്കി കയറ്റുക ഒരു പാർട്ടെടുത്തു ഇതിന് തൊട്ടടുത്ത എൻ്റെ ഉള്ളിൽ കൂടി ഉയർത്തുക ഇഴ ഉയർത്തുക അതിനുള്ളിലൂടെ തിരികെ കയറ്റുക തൊട്ടടുത്ത ഇഴ തിരികെ കയറ്റുക വലിച്ചെടുക്കുന്നു അടുത്ത പാർട്ടെടുത്തു തൊട്ടടുത്തതിൻ്റെ ഉള്ളിൽ കൂടി തിരികെ കയറ്റുന്നു നമ്മൾ നേരത്തെ ബാക്ക് സ്പ്ലൈസും ഐ സ്പ്ലൈസും ചെയ്തപ്പോൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇഴകൾ സഞ്ചരിക്കുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കണം ആൻറ്റി ക്ലോക്ക് വൈസാണ് പോകുക തൊട്ടടുത്തതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് പുറത്തേക്ക് വലിക്കും ഇതിന് തൊട്ടും വളരെ ക്ഷമയോടെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട അതാണ് സ്പ്ലൈസിങ് അപ്പം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഈ നാല് ഭാഗങ്ങളും വീണ്ടും വലിച്ച് അടുപ്പിക്കുന്നു അടുപ്പിക്കുന്നു വീണ്ടും അടുത്തതിലേക്ക് കടക്കുന്നു നിങ്ങൾ കൃത്യമായി അത് വീട്ടിലിരുന്ന് കൃത്യമായിട്ട് പരിശീലിക്കുക നമുക്ക് പെട്ടെന്ന് ചെയ്ത് എൻ്റെ വർക്ക് തീർക്കാൻ പറ്റും പരിശീലനം കൊണ്ട് മാത്രമേ ക്ഷമയോടെ പരിശീലനം കൊണ്ട് മാത്രമേ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് ചെയ്യുക ഇങ്ങനെ വലിച്ച് ഓരോ സ്ട്രാൻഡ്സുകളും ഇതുപോലെ വലിച്ച് ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്യുക കണ്ടോ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്യുക ഇതിന് ഒന്നും കൂടി മൂന്ന് പ്രാവശ്യം നമ്മൾ ഉയർത്തി ഇതിലേക്ക് കയറ്റണം മൂന്ന് പ്രാവശ്യം ഇത് ചെയ്തു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഇഴകൾ ഒന്നുകൂടി ചേർത്ത് വലിക്കുക വലിച്ചിടും എന്നിട്ട് അവിടെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒന്ന് തിരികെ കൊടുക്കുക അടുത്തത് മറുവശം കൊടുക്കുക നേരത്തെ ചെയ്തതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് അതും ഇതുപോലെ തിരികെ കയറ്റുക
anti-clockwise. ഓരോന്നിനും കൃത്യമായിട്ട് നമുക്ക് ക്ഷമയോടെ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ വളരെ നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നാലെണ്ണവും രണ്ട് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി നമുക്കിത് ചെയ്യാം. വലിച്ച് ഇതിനടിപ്പിക്കുക. നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനത് സ്പീഡിൽ ചെയ്യുന്നത്. ഈ സ്ട്രാൻഡ്സിന്റെ എണ്ണം നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ആ തിക്കപ്പോ കുറഞ്ഞു കിട്ടും. ഇനി നാല് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ തിരികെ കയറ്റിയതിനു ശേഷം വീണ്ടും നമ്മൾ ഇതിനെ കൗണ്ട് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഈ കെട്ടുകളെല്ലാം അഴിച്ചു മാറ്റും. നേരത്തെ നമ്മൾ കെട്ടിയ കെട്ടുകളെല്ലാം അഴിച്ചു മാറ്റും. ഈ മൂന്ന് കെട്ടുകളും അഴിച്ചു മാറ്റി വീണ്ടും നമ്മൾ ഇതിനെ ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നു. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സ്ട്രാൻഡ്സ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒരു സൈഡിലെ നാല് സ്ട്രാൻഡ്സും കട്ട് ചെയ്ത് മാറ്റി. മറു സൈഡിലെയും സ്ട്രാൻഡ്സ് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റി. കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം വീണ്ടും നമ്മൾ ഇതിനൊന്ന് നന്നായി ഉടച്ച് നല്ല ഉറപ്പിക്കുക. അപ്പം ഇതുപോലെ നമുക്ക് ഭംഗിയായിട്ട് കിട്ടും. ഇതാണ് ഷോർട്ട് സ്പ്ലൈസ്. രണ്ട് കയറുകളെ തമ്മിൽ ചേർത്ത് കെട്ടാൻ നമ്മൾ ഉപയോഗിക്കും. സ്പ്ലൈസിങ് ഉപയോഗിച്ച് രണ്ട് കയറുകളെ ചേർത്ത് കെട്ടാൻ പറഞ്ഞാൽ ഷോർട്ട് സ്പ്ലൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം നമ്മൾ ആദ്യം ചെയ്തതുകൊണ്ടാണ് രണ്ട് കയറുകളെയും കൂട്ടി ഇഴകൾ തമ്മിൽ ക്ലോസ് ചെയ്ത് വെച്ചു. ദെൻ അതിനുശേഷം മൂന്ന് സൈഡിലും നടുക്കും രണ്ട് സൈഡിലും ടോയിൻ ഉപയോഗിച്ച് കെട്ടി ഇഴകൾ ആന്റി ക്ലോക്ക് വൈസിൽ തിരികെ കയറ്റി. ഇതാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലായനുസരിച്ച് നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. ഇതുപോലൊരു മോഡൽ നിങ്ങൾ വീട്ടിൽ ചെയ്തു വെക്കണം. അങ്ങനെ വീട്ടിൽ ചെയ്തു വെക്കുമ്പോഴാണ് നിങ്ങളത് പൂർത്തിയായി എന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവുള്ളൂ. നിങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം ഓർമ്മ വരും, നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരും. അപ്പം നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഈ സ്പ്ലൈസിങ് പാഠഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി വന്നത്. അതിൽ മൂന്നാമത്തെയാണ് ഷോർട്ട് സ്പ്ലൈസ്. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് ബാക്ക് സ്പ്ലൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റി. ബാക്ക് സ്പ്ലൈസ്, ഇഴകളുടെ അഗ്രം പിരിഞ്ഞു പോകാതെ, കയറിന്റെ അഗ്രം പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കിട്ടുന്നതാണ് ബാക്ക് സ്പ്ലൈസ്. അതിൽ നമ്മൾ ക്രൗൺ നോട്ടിട്ട് നമ്മൾ അവസാനിപ്പിച്ചു. അടുത്തത് നമ്മൾ ഐസ് പ്ലൈസ് ചെയ്തു. ഐസ് പ്ലൈസ്, കയറിന്റെ അഗ്രത്ത് സ്ഥിരമായൊരു വളയം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചതാണ് ഐസ് പ്ലൈസ്. ഇതുപോലെ തന്നെ ടോയിൻ ഉപയോഗിച്ച് കിട്ടിയതിന് ശേഷം ആ എത്രയോ വട്ടമാണോ വേണ്ടത് ആ വട്ടം നമുക്ക് ഇതിലേക്ക് തിരികെ. അപ്പോൾ സ്പ്ലൈസിങ്ങിലെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മൂന്ന് പാഠഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായി നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങളുടെ ഇത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം. അങ്ങനെ പരസ്പരം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡ് സ്കൗട്ടിംഗ്.